നടൻ സുരേഷ് ഗോപിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അദ്ദേഹത്തിന് സ്വയം ഉണ്ടായതല്ല, അത് നമ്മുടെ മാധ്യമപ്രവർത്തകരും ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളും കേന്ദ്ര ബി ജെ പിയിലെ നേതാക്കളും ഒക്കെ ചേർന്നാണ് ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിപ്പിച്ചത്. അതിപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കേന്ദ്ര മന്ത്രി സ്ഥാനമാണ്. കേരളത്തിലെ ബി ജെ പിയിൽ അടിപൊളി മാറ്റമുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമെന്നും കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുമെന്നും കേന്ദ്രമന്ത്രിസഭയിലേക്ക് കേരളത്തിൻ്റെ പ്രതിനിധിയായി ഇതാ വരുന്നു സുരേഷ് ഗോപി എന്നുമാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തത് കേരളത്തിലെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ വിരുദ്ധർ തന്നെയാണ്. സ്വാഭാവികമായും അവർ അതിന് ഒരു പ്രതിരോധം സൃഷ്ടിക്കും. അവരിപ്പോൾ വിജയിച്ചിരിക്കുകയായിരുന്നു. കേരളത്തിലെ വിമതപക്ഷം വീണ്ടും മുട്ടുമടക്കി എന്ന് പറയേണ്ടി വരും. കാരണം ബി ജെ പി ഇപ്പോഴും കേരളത്തിലെ ബി ജെ പി ഇപ്പോഴും വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും കയ്യിൽ തന്നെയാണ്. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദക്ഷിണേന്ത്യയിൽ ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, ഓരോ സംസ്ഥാനത്തും എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ അമിത്ഷായും കേന്ദ്ര ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമൊക്കെയായ ജെ പി നദ്ദയും ഒക്കെ ഹൈദരാബാദിൽ യോഗം ചേരുകയാണ്. ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി പ്രസിഡന്റുമാരെയും ബി ജെ പിയുടെ ചുമതലയുള്ള കേന്ദ്ര നേതാക്കളുടെയും ആണ്. അവരാണ് ആ യോഗം ചേരുന്നത്. ആ യോഗത്തിലേക്ക് കെ സുരേന്ദ്രനെ ക്ഷണിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലേക്ക് പോയി. അപ്പോൾ അവിടെ നടന്ന പ്രാഥമിക ചർച്ചയിൽ കെ സുരേന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുക, അതിനുശേഷം എന്തെങ്കിലും മാറ്റം വേണോ എന്ന് ആലോചിക്കാമെന്നാണ് കെ സുരേന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കെ സുരേന്ദ്രൻ്റെ കസേര ഒന്ന് ഉറച്ചു. ഇപ്പോൾ തെറിക്കും ഇപ്പോൾ തെറിക്കും എന്ന് പറഞ്ഞ കസേരയാണ് ഉറച്ചത്. അതിന് സന്തോഷമാണ് കെ സുരേന്ദ്രനുള്ളത്. കെ സുരേന്ദ്രൻ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോട്. അതേസമയം തിരുവനന്തപുരത്ത് വി മുരളീധരനും മാധ്യമങ്ങളെ കണ്ടു. വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു മാറ്റവുമില്ല ബി ജെ പിയിൽ, ഞാൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിയും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയാണ്. കേന്ദ്രമന്ത്രിയായി തുടരുക തന്നെ ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് പറഞ്ഞില്ല എങ്കിലും എവിടെ മത്സരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. പക്ഷേ മണ്ഡലത്തെക്കുറിച്ച് ഇപ്പോൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു വി മുരളീധരൻ. അന്ന് വെച്ചാൽ വി മുരളീധരൻ കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് തുടരും. പിന്നീട് സുരേഷ് ഗോപിയുടെ കാര്യം ചോദിച്ചു, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമോ എന്ന കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്, എനിക്കതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല, എനിക്കതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, എന്നോട് ആരും അതേക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ മാധ്യമങ്ങളാണ് പറഞ്ഞത് ഇതാ പിന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു എന്ന് പറഞ്ഞത്, അതുകൊണ്ട് അതിലൂടെയുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞു വെച്ചു വി മുരളീധരൻ. ഏതായാലും ഒരു കാര്യം സംശയലേശം എന്നേ പറയാം, നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകില്ല. വി മുരളീധരൻ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരും. കെ സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തും തുടരും. യാതൊരു മാറ്റവുമില്ല ബി ജെ പിയിൽ. ബി ജെ പി ഇന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് അറിയുന്നത്. അത്തരം ഒരു നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല, ഹൈദരാബാദിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള യോഗത്തിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചത്. അതിനുശേഷം വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടു പറഞ്ഞു കേന്ദ്രമന്ത്രിസ്ഥാനം വിട്ടൊഴിയില്ല, അവിടെ നിന്നും മാറില്ല, അത് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ല, പ്രധാനമന്ത്രി തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത്. എന്ന് വെച്ചാൽ വി മുരളീധരൻ മന്ത്രിയാകാൻ സാധ്യത ഒന്ന് മങ്ങിയിട്ടുണ്ട്, വളരെ വളരെ മങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപി മത്സരിക്കും, സംശയമില്ല. തൃശ്ശൂരായിരിക്കും മത്സരിക്കുക. ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കും. തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥി വരും എന്നാണ് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്ന്. ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങൾ. കാരണം അങ്ങനെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മണ്ഡലം പിടിക്കാം എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത്. അതല്ലെങ്കിൽ ഇതാ വരുന്നു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞൊരു ടെമ്പോ ഉണ്ടാക്കി ആ ടെമ്പോയിലൂടെ ചിലപ്പോൾ ഒരു കുറച്ച് വോട്ട് കൂടുതൽ നേടാൻ കഴിയുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത്. ഏതായാലും ഇതുവരെ ബി ജെ പി കേരളത്തിൽ പയറ്റിയ തന്ത്രങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ ജനസമൂഹത്തെ കൂടെ നിർത്താനുള്ള തന്ത്രം, എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും യാത്ര, എല്ലാ അരമനകളിലേക്കും യാത്ര, അരമനകളിൽ ബി ജെ പി നേതാക്കളെ
സ്വീകരിക്കുന്ന, പൊന്നാടി അണിച്ച് സ്വീകരിക്കുന്ന, ഉപഹാരം കൊടുക്കുന്ന തിരുമേനിമാരെ ഒക്കെ നാം കണ്ടതാണ്. പക്ഷേ മണിപ്പൂരിൽ കത്തിയപ്പോൾ എന്താണ് ബി ജെ പി എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായി. ഇപ്പോൾ ഒരു ക്രൈസ്തവ സമൂഹത്തിലും ബി ജെ പിക്ക് സ്വാധീനമില്ല എന്ന് വെച്ചാൽ ഒരു വിഭാഗത്തിലും സ്വാധീനമില്ല. ഒരു വിഭാഗവും ഇപ്പോൾ ബി ജെ പിയെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ സമൂഹം പൂർണ്ണമായും ബി ജെ പിയിൽ നിന്ന് അകന്നിട്ടുണ്ട്. അതുകൊണ്ട് പരമ്പരാഗത വോട്ടുകളിലാണ് അവരുടെ ലക്ഷ്യം. പിന്നീട് പിന്നോക്ക വിഭാഗങ്ങളെ തങ്ങളോടൊപ്പം നിർത്താൻ ശ്രമം ബി ജെ പി നടത്തി. കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. അവസാനം അതും മധ്യപ്രദേശിലും ഉത്തരേന്ത്യയിലും നടക്കുന്ന ദളിത് പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഭാഗത്തേക്കും ബി ജെ പിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ അവിടെയും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ അവർക്ക് ലഭിക്കുന്ന കുറച്ച് പരമ്പരാഗത വോട്ടുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചുവട് വെക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല. തന്ത്രപരമായ നീക്കങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതൃത്വം പറഞ്ഞത് ഇതുപോലെ അങ്ങനെ പോകട്ടെ, മത്സരിക്കട്ടെ, ഇനിയിപ്പോൾ നേതൃമാറ്റവും ഒക്കെ വന്ന് ആകെ ഒരു കുഴപ്പം ബി ജെ പിക്കകത്ത് ഉണ്ടാക്കേണ്ടതില്ല, സംഘടനയ്ക്കകത്ത് ഉണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അവിടെ പൊലിഞ്ഞു വീണത് നമ്മുടെ നടൻ സുരേഷ് ഗോപിയുടെ സ്വപ്നമാണ്, കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന സ്വപ്നമാണ്. ഇനി അതിന് സാധ്യത വളരെ വളരെ കുറവാണ്.